ഹലോ, നമസ്കാരം. ഞങ്ങളിന്ന് ടെസ്കോയിൽ വന്നേക്കുന്നത് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന ഒരു ഐറ്റം നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ എവിടെയോ ആയിരുന്നു ഐറ്റം. ആ, കിട്ടിപ്പോയി. ഇതേ, ഇതാണ് സാധനം. 3.25 ഇതിൻ്റെ റേറ്റ്. ഇതിനെക്കാട്ടിൽ ലാഭത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമേ. ഇത് ടെസ്കോയുടെ ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ വിങ്സ് ആണ്. ഈ സംഭവം ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സംഭവം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അന്ന് തന്നെ ഉണ്ടാക്കി അന്ന് തന്നെ തീരും. അതാണ് ഇതിൻ്റെ വേറൊരു സവിശേഷത. ഗൾഫിൽ നിന്നൊക്കെ വന്നൊരു പതിവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അവിടുത്തെ KFC സൂപ്പറായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നനഞ്ഞ കോഴിയാണ്. സംഭവം ശരിയാണ്, പക്ഷേ അതിനകത്തും ആവപ്പാടെ കൊള്ളാവുന്നത് ചിക്കൻ്റെ വിങ്സ് മാത്രമാണ്. കുറച്ച് ക്രിസ്പിനെസ് ഒക്കെ ഉള്ളത് വിങ്സിന് മാത്രമാണ്. അപ്പം അങ്ങനെ വിഷമിക്കുന്ന നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് ടെസ്കോയുടെ ഈ ഹോട്ട് ആൻഡ് സ്പൈസി വിങ്സ്. ഇത് എയർ ഫ്രയറിൽ ഇട്ടിട്ട് സെറ്റ് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. ഗ്രില്ലിംഗ് ഓവനിലും ഇലക്ട്രിക് ഓവനിലും ഒക്കെ കുക്ക് ചെയ്യുന്ന രീതി അതിൻ്റെ കവറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു 180 degrees 22 minutes നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം 11 minutes കഴിയുമ്പം ഒന്ന് ഇളക്കി കൂട്ടി ഇട്ട് കൊടുക്കണം. ടൊമാറ്റോ കെച്ചപ്പും നമ്മുടെ മയണൈസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള സോസും തയ്യാറായി. അത് ഇഷ്ടമുള്ളവരെടുത്താൽ മതി, വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യുക. ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും ചേർന്നിട്ടുള്ള സോസ്. ആഹാ, ഇപ്പം പണിവാളിയനും കാര്യം മറന്നുപോയി. 11 minutes കഴിഞ്ഞു. അപ്പം 11 minutes കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് സംഭവം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, എങ്കിലേ എല്ലാ സൈഡും ഒരുപോലെ സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം മൊത്തം 22 minutes കഴിഞ്ഞ് നമ്മുടെ സംഭവം ഏകദേശം സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിനെസ്സിൻ്റെ സൗണ്ട് ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ കേൾക്കാൻ പറ്റും. നമ്മൾ പലരും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഇതുതന്നെ ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കും. വേറെ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള പുതിയ ആളുകൾക്കൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് അന്നേരം കഴിക്കാൻ പറ്റില്ല, ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. എന്നാലും ക്രിസ്പിനെസ്സിനൊന്നും വലിയ കുറവൊന്നുമില്ല, ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.